ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമദാൻ മാസത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് ശഹ്റുൽ മുവാസാത്, ഇത് പാരസ്പര്യത്തിന്റെ മാസം, പരസ്പര സ്നേഹത്തിന്റെ പുണ്യനാൾ എന്നതാണ്. ഇതിലൂടെ വ്രതവും റമദാനും നൽകുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമമായ സന്ദേശം നാം ഇവിടെ ഗ്രഹിക്കേണ്ടതുണ്ട്. വ്രതം കൊണ്ട് നേടാൻ കഴിയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ തക്വയുള്ളവരാകും ഭക്തിയുള്ളവരാകും എന്നതാണ് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. ആരാണ് ഭക്തിയുള്ളവർ? വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു സൂക്തത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. وَسَارِعُوا إِلَى مَغْفِرَةٍ مِنْ رَبِّكُمْ وَجَنَّةٍ عَرْضُهَا السَّمَاوَاتُ وَالْأَرْضُ أُعِدَّتْ لِلْمُتَّقِينَ. നിങ്ങൾ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക് വേഗം സഞ്ചരിക്കുവിൻ, സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗം നടന്നെടുക്കുക. ആകാശ ഭൂമികളുടെ വൈപുല്യത്തിന് സമാനമാണ് സ്വർഗം. ഈ സ്വർഗമാകട്ടെ മുത്തഖീങ്ങൾക്ക് വേണ്ടി, തഖ്‌വ ഭക്തിയുള്ളവർക്ക് വേണ്ടിയാണ് സംവിധാനിച്ചിട്ടുള്ളത്. ആരാണ് ഭക്തന്മാർ? ഖുർആൻ തുടർന്ന് പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, ക്ഷേമകാലത്തും ക്ഷാമകാലത്തും അവർ വിനിയോഗം ചെയ്യുന്നവരാണ്. വൽകാദിബീന ഗൈള വൽ ആഫീൻ അനിന്നാസ്, ദീക്ഷ്യങ്ങൾ കോപങ്ങൾ മാറ്റിവെച്ച് ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ്. ഇത്തരം നന്മകൾ ചെയ്യുന്നവരെ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഇഷ്ടപ്പെടും. അപ്പോൾ പുണ്യകർമ്മങ്ങളുടെയും ആരാധനകളുടെയും അടിസ്ഥാന ലക്ഷ്യം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് സേവനത്തിന്റെ അകപ്പൊരുളിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഏതെങ്കിലും ദിശയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മുഖം തിരിക്കലല്ല പുണ്യം. പിന്നെയോ, വലാക്കിന്നർ ബിർറ, നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിലും പ്രവാചകനിലും ഗ്രന്ഥങ്ങളിലും മലക്കുകളിലും വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ധനം, നിങ്ങൾ ദബിൽ കുർബ, നിങ്ങളുടെ കുടുംബക്കാർക്ക്, വൽ യഥാമ വൽ മസാക്കീൻ, അനാഥകൾക്ക് അഗതികൾക്ക് വിനിയോഗം ചെയ്യണം. വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ്. അപ്പോൾ സമൂഹത്തിൽ ദുർബലരുണ്ടാകും, അഗതികളുണ്ടാകും, അനാഥകളുണ്ടാകും, അടിമകളുണ്ടാകും. ഇങ്ങനെ ഏതെല്ലാം തലത്തിലാണ് അശരണർ ഉള്ളത്? അവരിലേക്ക് നിങ്ങളുടെ ധനം വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആരാധനകളും കർമ്മങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, മക്കയിലെ മസ്ജിദുൽ ഹറാം, മദീനത്തെ പ്രവാചകന്റെ പള്ളി ബൈത്തുൽ മുഖദ്ദസ്, ഇത് പ്രത്യേകതകളിലും പുണ്യങ്ങളിലും വളരെ മുന്നിലാണ്. ഇവിടെ നിസ്കാരവും ഏറ്റിക്കാപ്പും വചനമിരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. മദീന പള്ളിയിൽ ഭജനമിരിക്കുന്ന ഇബ്നു അബ്ബാസ് എന്ന ഒരു പ്രമുഖനായ സ്വഹാബി പാവപ്പെട്ടൊരു മനുഷ്യനെ കാണുകയാണ്. മാലി അറാക്ക കസീബ, എന്താണ് ഇങ്ങനെ ദുഃഖിത മുഖവുമായി താങ്കൾ എനിക്ക് കാണാൻ സാധിച്ചത്? ആഗ്രഹൻ പറഞ്ഞു, ദുയൂനും ലസിമത്തിനെയുമാവും തീർക്കു സദാത, എനിക്ക് നിർവഹിക്കാൻ വീട്ടാൻ കഴിയാത്ത അത്രയും കടങ്ങൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. താങ്കൾ ആർക്കാണ് സംഖ്യ നൽകാനുള്ളത്? ആ വ്യക്തിയോട് ഞാൻ വന്ന് സംസാരിക്കട്ടെയോ? അപ്പോൾ അഖദന്റെ സന്തോഷം എന്തായിരിക്കും? ഇബ്നു അബ്ബാസ് എന്ന ഈ സ്വഹാബി ആ പാവപ്പെട്ട മനുഷ്യന്റെ ആവശ്യ നിർവഹണവുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ സമീപത്തുള്ളവർ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് അനസീത
പ്രവാചകന്റെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയാണെന്ന കാര്യം മറന്നുപോയോ? ഇല്ല, ഞാൻ മറന്നിട്ടില്ല. അതിനേക്കാളും വലിയൊരു സൽക്രമമാണ് ഞാൻ ചെയ്യുന്നത്. വിശുദ്ധ റൗളയിലേക്ക്, പ്രവാചകന്റെ ഖബറിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഈ ഖബറിന്റെ നായകൻ നമ്മെ പഠിപ്പിച്ചത് പാവപ്പെട്ടൊരു മനുഷ്യന്റെ ആവശ്യ നിർവഹത്തിന് അവരോടൊപ്പം സഞ്ചരിക്കൽ ഒരു മാസം വ്രതമനുഷ്ഠിക്കുന്നതിനേക്കാളും ദീർഘനാൾ ഈ പള്ളിയിൽ ഭജനമിരിക്കുന്നതിനേക്കാളും വളരെ ഉത്തമമാണ്. ഇതായിരുന്നു ഇബ്നു അബ്ബാസിന്റെ മറുപടി. ഇത് തന്നെയാണല്ലോ ഇബ്നു മുബാറക് എന്ന ഒരു ചരിത്ര പുരുഷനിലും നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഭക്തനായ, ധാർമ്മിക ബോധമുള്ള, സുമനസ്സുകളിൽപ്പെട്ട ഇബ്നു മുബാറക് രാത്രി സഞ്ചരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട സഹോദരിയെ വഴിയരികിൽ കാണാനായി. അവർ എന്തോ വഴിയുടെ പാർശ്വത്തിൽ കിടന്ന അഴുക്ക് സാധനങ്ങൾ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ചത്തുപോയ ഒരു കോഴിയെ അവർ എടുക്കുന്നു. ജീവനില്ലാത്ത ആ പക്ഷിയെയും കൊണ്ടുപോകുമ്പോൾ അമാ തഫ്അലീന, മഹദി എന്താണ് ഈ ചെയ്യുന്നത്? ഇത് ഞങ്ങൾക്ക് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണത്തിനാണ്. അള്ളാഹു ഇത് വിലക്കിയിട്ടുണ്ടല്ലോ, ശവത്തെ ഭക്ഷിക്കാൻ പാടില്ല എന്ന്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു? അവർ അവരുടെ വീട്ടിലെ ചുറ്റുപാടുകൾ വ്യക്തമാക്കി കൊടുക്കുന്നതിനോടൊപ്പം പറഞ്ഞു, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് പല സുമനസ്സുകളെയും തേടി ഞാൻ സഞ്ചരിച്ചു, പലരുടെയും വാതിൽക്കൽ മുക്കി നോക്കി, ആരും കനിഞ്ഞില്ല. ഇത് കേട്ട ഇബ്നു മുബാറക് കരഞ്ഞുപോയി എന്ന് ചരിത്രത്തിൽ വായിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ഹജ്ജിന് പോകാൻ വേണ്ടി കരുതിയിരുന്ന സംഖ്യ ആ പാവപ്പെട്ട സഹോദരിക്കും കുടുംബത്തിനും നൽകി എന്ന് നമുക്ക് ചരിത്രത്തിലെ പരിശോധനയിൽ വ്യക്തമാകുമ്പോൾ മതം മുന്നോട്ട് വെക്കുന്ന ആരാധനകൾ സേവനത്തിൻ്റെതും സഹായത്തിൻ്റെതും മനുഷ്യ സ്നേഹത്തിൻ്റെതുമാണ് എന്നത് ഇവിടെ വളരെ അടിവരയിട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, പാവപ്പെട്ട ജനങ്ങൾക്ക്, അനാഥകൾക്ക്, ബന്ധനത്തിൽ കഴിയുന്നവർക്ക് ഭക്ഷണം നൽകി സഹായിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത്? അവർ പ്രഖ്യാപിക്കും, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, ഞങ്ങൾ അനാഥനായ അള്ളാഹുവിന്റെ സാമീപ്യം കരഗതമാക്കാൻ വേണ്ടിയാണ് ഈ സൽക്കർമ്മം ചെയ്യുന്നത്. ലാ നുരീദു മിൻകും ജസാഅ വല ശുക്ര, ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല, അംഗീകാരത്തിന് വേണ്ടിയല്ല. സേവനത്തിന്റെ അകപ്പൊരുൾ ഇതിലാണ്, മനുഷ്യ സേവനത്തിലാണ്, അള്ളാഹുവിന്റെ തൃപ്തിയിലാണ്, പ്രശംസ ആഗ്രഹിക്കാത്തതിലാണ് എന്നത് വളരെ കരുതലോടെ നാം കാണേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മനുഷ്യർ പുലർത്തേണ്ട, നന്മയുടെ വക്താക്കൾ സ്വീകരിക്കേണ്ട 10 ഗുണങ്ങൾ എണ്ണി പറഞ്ഞത് കാണാം. ഒന്നാമത്തത് കസ്റത്തു സദഖ, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. 2, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. സിലത്തുർ റഹീം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. മറ്റൊന്ന്, പരലോക ചിന്തകൾ വർദ്ധിപ്പിക്കുന്ന ആളുകളോടൊപ്പം ഇരിക്കുക. ഭൗതിക താൽപര്യങ്ങളിൽ മാത്രം ചിന്ത കേന്ദ്രീകരിക്കുന്ന ധനികന്മാരുമായിട്ടുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക. നാളെയെക്കുറിച്ചുള്ള, ഭാവിയെക്കുറിച്ചുള്ള ആലോചനകളും മനസ്സുകൾ, ദൃഷ്ടികൾ അവനെത്തിച്ചുകൊണ്ടിരിക്കുക. 8 പറഞ്ഞത് കസ്റുൽ അമൽ, ദുരാഗ്രഹം നിയന്ത്രിച്ചു നിർത്തണം. ഒപ്പം ഈ ലോകത്ത് നിന്ന് വേർപിരിയുമെന്ന ഒരു ചിന്തയും ഉണ്ടാകണം. 9 ഗുണം അവിടെ എണ്ണി പറയുന്നത് ലുസൂമുസ്സുംതി,
വഖില്ലത്തുൽ കലാം പരമാവധി സംസാരങ്ങൾ ചുരുക്കി മൗനം അവലംബിക്കാൻ വേണ്ടി തയ്യാറാകണം. പത്താമത്തെ ഗുണം വളരെ ശ്രദ്ധയോടെ നാം കാണേണ്ടിയിരിക്കുന്നു. അത്തവാളു വലബ്സുദ്ദൂനി വഹുബുൽ ഫുഖറായി വൽ മുഖാലതതു മഅഹും വഖുർബുൽ യതാമ വൽ മസാകീൻ വമസ്ഹു റുഊസിഹിം. വിനയം പ്രകടിപ്പിക്കണം ജീവിതത്തിൽ, പാവപ്പെട്ടവരുമായി അടുക്കണം, ദരിദ്രരെ സ്നേഹിക്കണം, അവരോട് ഇടകലർന്ന് അവരിൽ ഒരാളായി ജീവിക്കാൻ മടി കാണിക്കരുത്. പാവപ്പെട്ടവന്റെയും അനാഥയുടെയും തല തടവി അഥവാ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്നേഹത്തിന്റെ ആശംസകൾ കൈമാറാൻ മറന്നുപോകരുത്. എത്ര സവിശേഷമായ പത്ത് ഗുണങ്ങളാണ് ഇവിടെ നാം വായിച്ചത്. രോഗസന്ദർശനം അഥവാ രോഗിയായി കിടന്ന് വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്യുക എന്നത് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ ലോകത്ത് നോക്കിക്കൊണ്ട് ഉദ്ഘോഷിച്ച ഏറ്റവും വലിയ മഹത് ഗുണങ്ങളിൽ സുപ്രധാനമാണ്. എത്രത്തോളം എന്നാൽ റുഫൈദ എന്ന ഒരു വനിത ഇന്നത്തെ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് വേണമെങ്കിൽ ഉജ്ജ്വലമായ മാതൃക സൃഷ്ടിച്ച മഹതിയാണ്. പ്രവാചകന്റെ പള്ളിയുടെ സമീപം ഒരു ടെന്റ് കെട്ടി മറ്റുള്ളവരെ പരിചരിക്കാൻ അവരെ പ്രവാചകർ ഉത്തരവാദിത്തപ്പെടുത്തിയിരുന്നു എന്നും അവരുടെ കുശലാന്വേഷണം നടത്തിയെന്നും അവർക്ക് ഒരു മാല പുരസ്കാരമായി നൽകിയെന്നും വായിക്കാൻ കഴിയുമ്പോൾ ഇന്നത്തെ കോവിഡ് സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന സേവനത്തെ നാം മഹിതമായൊരു മാതൃകയായി കാണുന്നതോടൊപ്പം അവരുടെ വരപ്പെട്ട സേവനത്തെ നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകന്റെ അനുയായികൾ കൂടുതൽ സാന്ത്വന ആരോഗ്യ ആതുര ശുശ്രൂഷ മേഖലയിൽ വീണ്ടും വീണ്ടും സജീവമാകേണ്ടതിന്റെ അനിവാര്യത കൂടി പ്രവാചകാധ്യാപനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ ലം യസൽ യഹൂദു ഫിർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് അനുഗ്രഹത്തിൽ അവൻ പ്രവേശിച്ചിരിക്കുന്നു. രോഗിയുടെ അടുത്തുപോയ അല്പസമയം രോഗിയെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ഇരുന്നാൽ ആ അനുഗ്രഹത്തിന്റെ തടാകത്തിൽ അവൻ മുങ്ങി താഴ്ന്ന് ആഹ്ലാദിക്കുകയായിരിക്കും എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ ആപ്തവാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, നിങ്ങളെല്ലാം റഹമു സാഹിബൽ ബലാ, പരീക്ഷണത്തിൽപ്പെട്ട ദുർബലരോട് കാരുണ്യം കാണിക്കണം. ഒപ്പം വഹ്മദുല്ലാഹ അലൽ ആഫിയ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ആരോഗ്യം ശേഷി ഇതിൽ അല്ലാഹുവിനെ വളരെ സ്തുതിക്കുകയും വേണം. ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ആരോഗ്യമില്ലാതെ തളർന്നു കിടക്കുന്നവരെ കാണണം. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, അപ്പോഴാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെയും സമ്പത്തിന്റെയും ശേഷിയുടെയും വില മനസ്സിലാക്കുന്നത്. ഇതെല്ലാ മേഖലയിലും ഈ തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. സാമ്പത്തികമായി നമ്മേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഓർക്കാൻ കഴിയുമ്പോഴാണല്ലോ നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിന്റെ വില നമുക്ക് ബോധ്യമാകുന്നത്. ആരോഗ്യവും ഇങ്ങനെ തന്നെ, ഇതെല്ലാം മറ്റു ജനങ്ങളുടെ നന്മയ്ക്കായി സമർപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ സമർപ്പണം യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഹൃദയത്തിൽ നിന്നാണ് ഒഴുകി വരുന്നത്. ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ആളുകൾക്ക് അള്ളാഹു ഒരിക്കലും കരുണ നൽകുകയില്ല. ഇമാം ബുഖാരി നിവേദനം ചെയ്ത, പ്രവാചകർ പഠിപ്പിച്ച ഈ വചനം വളരെയധികം ശ്രദ്ധയോടെ ഇക്കാലഘട്ടത്തിൽ നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ജനസേവനം നമുക്ക് സാധ്യമാകണമെങ്കിൽ
ജനങ്ങളോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അധ്യായനം. ഇസ്ലാം ഈ ലോകത്ത് ഇത്രയേറെ പ്രചാരണം സാധ്യമായതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഉൽഘോഷിച്ച മനുഷ്യസ്നേഹത്തിൻ്റെ മഹിതമായ മാതൃകകൾ കൊണ്ടാണ് എന്ന് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ലോകം കണ്ട തത്വജ്ഞാനികൾ, ചിന്തകന്മാർ, സാഹിത്യ പ്രമുഖർ അനുസ്മരിച്ചതും ഈ അവസരത്തിൽ നാം വളരെ പ്രസക്തിയോടെ ഓർക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളായി വന്ന ഇസ്ലാമിക സാമ്രാജ്യത്വത്തിൻ്റെ അധിപന്മാരായിരുന്ന ഖലീഫമാരെല്ലാം ഈ ലോകത്ത് ധാർമ്മിക വിപ്ലവം സാധ്യമാക്കിയത് ഇത്തരം മനുഷ്യസ്നേഹത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് എന്നത് ചരിത്രത്തിൽ ഏറെ നമുക്ക് വായിക്കാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നിസ്കാരശേഷം ചോദിച്ചു, ഇന്ന് ഇവിടെ വ്രതമെടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും ഒരു ജനാസയോടൊപ്പം അനുഗമിച്ചവരുണ്ടോ? ഓ, ഞാൻ ഇന്നൊരു ജനാസയോടൊപ്പം അനുഗമിച്ചു പോയിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും യൗമമിസ്കീന, പാവപ്പെട്ട ആള് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തതാരാണ്? ഞാൻ ഇന്നൊരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചവനുണ്ടോ? ഞാനൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തന്നെ മറുപടി പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആവേശപൂർവം പറയുകയാണ്, ഇത്ര നല്ല ഘടകങ്ങൾ ഏതൊരു ഫിംറ്റിയിൻ, ഏതൊരു മനുഷ്യനിലാണോ ഒത്തുചേർന്നിട്ടുള്ളത്, ഇല്ലാ ദഹലൽ ജന്ന, അദ്ദേഹത്തിന് പോകാനുള്ള ഇടം സ്വർഗമായിരിക്കും. നാം നോക്കുക, സിദ്ദീഖുൽ അക്ബർ ഭരണത്തിലെത്തുന്നതിന് മുമ്പത്തെ ഒരു കഥയാണ് ഇവിടെ വായിച്ചതെങ്കിൽ, അദ്ദേഹം ഖലീഫയായി അവരോധിതനായ ശേഷവും ജനക്ഷേമത്തിൽ ചെയ്തിട്ടുള്ള മഹത്തായ മാതൃകകൾ ലോക ചരിത്രത്തിൽ സൂര്യപ്രകാശം പോലെ സുവ്യക്തമാണ്. നാം വേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞു നോട്ടം എന്നതാണ്. ഉയർന്ന ജീവിത സാഹചര്യത്തിൽ ആധുനികതയുടെ എല്ലാ സംവിധാനങ്ങളും ഒത്തുചേർന്ന സുഖസൗകര്യങ്ങൾക്കിടയിൽ വിഷമിക്കുന്നവരെ, വേദനിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും നമ്മുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തുകയും വേണം. ടോൾസ്റ്റോയ് തുടങ്ങി സർ വില്യം മൂർ ഉൾപ്പെടെ ലോകം കണ്ട വലിയ ചിന്തകന്മാരൊക്കെ ഇസ്ലാമത്തിന്റെ പ്രചരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ, ഇസ്ലാമിന് പ്രചാരണമുണ്ടായത് വിപ്ലവത്തിന്റെ വഴിയിലല്ല, വിഘടനവാദത്തിന്റെ ശൈലിയിലല്ല, മറിച്ച് സേവനത്തിന്റെ മുഖത്തിലൂടെയാണ് എന്നൊരു യാഥാർത്ഥ്യം അവരെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ നാം കേട്ടതല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധസ്ത്രീ ഒരു ചുമടുമായി വഴിയേരികൾ നിൽക്കുന്നു, വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. ആ ചുമട് തലയിലേക്കൊന്ന് എടുത്തു കൊടുക്കാൻ പലരും ആ വഴിയിൽ പോയെങ്കിലും ആരും സന്നദ്ധരായില്ല. ഇതിനുശേഷമാണ് പ്രവാചകർ അവരെ കാണുന്നത്. എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഈ ചുമട് ഞാൻ എടുത്തു വെച്ചു തരാമല്ലോ എന്ന് പറയുക മാത്രമല്ല പ്രവാചകൻ ചെയ്തത്, ആ സഹോദരിയുടെ തലയിലേക്ക് എടുത്തു വയ്ക്കാതെ സ്വന്തം ശിരസിൽ അത് എടുത്തു വച്ച് അവരുടെ വീട്ടിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു.
പാവപ്പെട്ട സ്ത്രീയുടെ മനസ്സിലുണ്ടായ സന്തോഷത്തെ നമുക്കിവിടെ അളക്കാൻ സാധ്യമല്ല. തിരിച്ചു പോന്നപ്പോൾ ആ വൃദ്ധ സ്ത്രീ ഒരു ഉപദേശം നൽകി, മോനെ, മക്കയിൽ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ മനുഷ്യൻ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ ചില ആദർശങ്ങളാണ് പറയുന്നത്. നീ അതിലൊന്നും പെട്ടുപോകരുത് കേട്ടോ. അല്ലയോ മഹദി, നിങ്ങൾ പറയുന്ന മുഹമ്മദ് ഞാൻ തന്നെയാണ്. ആ സഹോദരിക്ക് അത്ഭുതം. ഓഹോ, ഈ നല്ല ചെറുപ്പക്കാരനെയാണോ ഞാനിങ്ങനെ മറ്റു ആളുകൾ വിമർശിക്കുന്നത് കേട്ട് ഇവിടെ സൂചിപ്പിച്ചത്? എങ്കിൽ എനിക്ക് ഈ ചെറുപ്പക്കാരന്റെ ആദർശം തന്നെയാണ് വേണ്ടത്. ഇതിന് സമാനമായ ഒട്ടേറെ സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തിലൂടെ, സൗഹൃദത്തിലൂടെ, സമാധാനത്തിലൂടെ ഒരു ലോക സമൂഹത്തെ പരിവർത്തനപ്പെടുത്തിയ കഥകൾ. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ മറ്റു പ്രണാധിപന്മാരും ഖലീഫമാരും അനുഷ്ഠിച്ചത്. ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്, പ്രവാചകന അധ്യാപനത്തിൽ നിന്ന് ഇവർ ഗ്രഹിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമെടുത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചിറങ്ങുകയും ഏതോ ചില നാട്ടുകാർക്ക് വേണ്ടി അനവധി നാളുകൾ അദ്ദേഹം ആടുകളുടെ പാല് കറന്നു കൊടുക്കാൻ പോയത് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ഭരണം സേവനത്തിന്റേതാണ്, ഇതായിരുന്നു ആ ഭരണാധികാരികൾ ചിന്തിച്ചത്. രണ്ടാമത് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ആധിപത്യം ഏറ്റെടുത്തിയ ഉമർ ബിൻ ഖത്താബ് എന്ന ഭരണാധികാരി ലോകത്ത് വരുത്തിയ സ്നേഹത്തിന്റെ തിരോച്ചല മാതൃകകൾ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. നടന്നു പോകുമ്പോൾ ഒരു കുടിലിനുള്ളിൽ പ്രസവ വേദന അനുഭവിക്കുന്ന സഹോദരിയുടെ വിഷമം അറിയുന്നു. അത് മനസ്സിലാക്കിയ ഭരണാധികാരി വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് ഭാര്യ ഉമ്മു കുൽസൂമിനെയും കൂട്ടി ആദ്യം കണ്ട് വീട്ടിലേക്ക് വരുന്നു. അവരുടെ പ്രസവ സമയത്തുള്ള വേദനയിലും കഷ്ടപ്പാടിലും ഉമ്മു കുൽസൂം സഹചാരിയായി മാറുന്നു. പ്രസവം കഴിഞ്ഞപ്പോൾ ഉമ്മു കുൽസൂം വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അല്ലയോ ഭരണാധികാരി, നിങ്ങളുടെ സ്നേഹിതൻ അഥവാ ഈ വീട്ടുകാരൻ കാൺകുഞ്ഞി പറഞ്ഞിരിക്കുന്നു. ഈ സമയത്താണ് വീട്ടുകാർ ഈ വന്നിട്ടുള്ളത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് എന്നറിയുന്നത്. ഉമറുൽ ഖത്താബ് രാത്രി കാലങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഒരു സംഘത്തെ കാണുകയാണ്. അവർ അന്യദേശക്കാരാണ്, വഴിയരികിൽ അവരെ പെട്ടിരിക്കുകയാണ്. ഉടനെ ഉമറുൽ ഖത്താബ് തങ്ങൾ അബ്ദുറഹ്മാൻ ഔഫിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. നിങ്ങൾ എന്താണ് രാത്രി ഈ സമയത്ത് ഇവിടെ? താങ്കൾ വരൂ, എന്നോടൊപ്പം നമുക്കൊരു ചെറിയ ജോലി ചെയ്യാറുണ്ട്. രണ്ടാളും കൂടി ഈ യാത്രാ സംഘത്തിന്റെ സമീപം വരികയും നേരം വെളുക്കുന്നതുവരെ അവർക്ക് കാവൽ നിൽക്കുകയും പ്രഭാത സമയത്ത് അവർ നിസ്കാരത്തിന് വിളിച്ചുകൊടുത്തുകയും ചെയ്തത് നമുക്ക് ചെറുപ്പത്തിൽ കണ്ടെത്താം. നമ്മൾ സൂചിപ്പിച്ചത് ഭരണം, അധികാരം, ഇതെല്ലാം മനുഷ്യനന്മയിൽ അധിഷ്ഠിതമാക്കണമെന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉൾപ്പെടെയുള്ള ഖലീഫമാരെല്ലാം ചെയ്തത് ഇത് തന്നെയാണ്. അവർക്ക് തന്റെ പ്രജകളുടെ, രാജ്യത്തെ ജനങ്ങളുടെ വിഷമം അവർക്ക് ഓർക്കാൻ പോലും സാധ്യമല്ല, അത് സഹിക്കാൻ സാധ്യമല്ല. എവിടെയാണോ ഭക്ഷണം കിട്ടാത്തവർ, എവിടെയാണോ വെള്ളമില്ലാത്തവർ, അവരെ തേടിപ്പോയി അവരുടെ വിഷമങ്ങൾ പങ്കുചേരുന്നു. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ, അത് പഞ്ചായത്ത് മുതൽ കേന്ദ്ര ഭരണകൂടം വരെയും, ഇത്തരം മഹിതമായ, മനുഷ്യത്വത്തിൽ ഊന്നിയ മാതൃകകളിലേക്ക് മടങ്ങി വരികയും പരസ്പര പഴിചാരുതകളും കുറ്റപ്പെടുത്തലുകളും വിദ്വേഷങ്ങളും വിഘടനവാദങ്ങളും ഒഴിവാക്കി രാജ്യത്തിന്റെ നന്മ, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ്, ജനങ്ങളുടെ സുരക്ഷ, ഈ ഒരു മഹത്തായ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇതാണ് ഇന്നത്തെ റമദാൻ നൽകുന്ന സന്ദേശം. പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രങ്ങളൊക്കെ സേവനത്തിന്റേത് തന്നെയാണ്. ഈ സേവനം മനുഷ്യരോട് മാത്രമല്ല,
മൃഗങ്ങളോടും പക്ഷികളോടും ജീവനുള്ള എല്ലാ വസ്തുക്കളോടും ചരിത്ര പുരുഷന്മാർ പ്രകടിപ്പിച്ചു എന്നത് എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിൽ മഹാപുരുഷനായി ആത്മീയ പുരുഷനായി അറിയപ്പെടുന്ന ഷെയ്ഖ് അഹമ്മദ് കബീരി ദിഫാഇ കുഷ്ഠബാധിതയായ ഒരു നായയെ പരിചരിച്ചത് നമുക്ക് കാണാം. ആ നായക്ക് കഠിനമായ ഒരു അസുഖം. നായയെ അദ്ദേഹം ഒരു പ്രദേശത്ത് കൊണ്ടുപോവുകയാണ്. ദിവസവും അതിന് മരുന്ന് പുരട്ടി കൊടുക്കും. കൂട്ടുകാർ ചോദിച്ചു, നിങ്ങൾ ഈ നായയെ ഇത്രമാത്രം ആദരിക്കുന്നത് എന്താണ്? ഇതെന്റെ കടമയാണ്. ഒരു പക്ഷേ എന്റെ നാഥനായ അള്ളാഹു എന്നോട് ചോദിക്കും, ഒരു നായ വിഷമിക്കുന്നത് കണ്ടപ്പോൾ താങ്കൾ എന്തുകൊണ്ട് സത്യിച്ചില്ല? താങ്കളെയും ഈ രീതിയിൽ ഞാൻ പരീക്ഷിച്ചാലോ എന്ന് പടച്ചവൻ ചോദിക്കുമോ എന്ന് ഞാൻ ശങ്കിച്ചുപോയി, ഭയപ്പെട്ടുപോയി എന്നത്. നടന്നു പോകുമ്പോൾ കിണറ് കണ്ട ഒരു മനുഷ്യൻ കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ച് കയറി വരുമ്പോൾ ഒരു നായ ദാഹത്തിൽ വെള്ളം കിട്ടാതെ വിഷമിക്കുന്നത് കാണുകയും കിണറ്റിലിറങ്ങി കാലിന്റെ ഉറ കാലുറ അഴിച്ച് അതിൽ വെള്ളം കോരി നായക്ക് കൊടുക്കുകയും അതുവഴി അദ്ദേഹത്തിന് അള്ളാഹു മാപ്പ് നൽകി പുറത്തു കൊടുത്തു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ മൃഗങ്ങളോട് പോലും ഇത്രം കാരുണ്യവും സേവനത്തിന്റെ ഉജ്ജ്വലമായ മാതൃകകളുമാണ് അനുവർത്തിക്കേണ്ടതെങ്കിൽ മനുഷ്യർ പരസ്പരം പിന്നീട് അകലുന്നതും വിഭാഗീയതയിൽ അങ്ങുമിങ്ങും പരസ്പരം കുറ്റപ്പെടുത്തൽ നടത്തുന്നതും മറ്റുള്ളവന്റെ ആവശ്യത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്നതും ഒരിക്കലും അനുയോജ്യമല്ല. ഇന്നത്തെ കാലഘട്ടം ആഗ്രഹിക്കുന്നത് സ്നേഹത്തിനാണ്, മനുഷ്യത്വത്തിനാണ്, ഐക്യത്തിനാണ്, യോജിപ്പിനാണ്, ഇണക്കത്തിനാണ്, വണക്കത്തിനാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും പാരസ്പര്യം തീർത്ത് വിശുദ്ധ റമളാന്റെ പുണ്യനാളുകളിൽ ഒരു പുതിയ സാമൂഹ്യ ചുറ്റുപാടുകൾ സൃഷ്ടിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധരാകേണ്ടതുണ്ട്. വിഷമിക്കുന്നതിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, പ്രവാചകരെ, അങ്ങ് ഹൃദയം പരിവരുത്ത ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ലൻഫല്ലൂ മിൻ ഹൗലിക്, ജനങ്ങളൊന്നും അങ്ങയിലടുക്കില്ല. പക്ഷേ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ, മനുഷ്യരോടുള്ള കാരുണ്യത്തിന്റെ സമീപനത്തിലൂടെയാണ് പ്രവാചകനായി അങ്ങയെ അയച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അങ്ങയിലേക്ക് അടുക്കുന്നത്. ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണം. ഉമ്മു ദർദാ എന്ന ഒരു മഹതിയോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഹൃദയം പരുവിൽത്ത ഉറപ്പുള്ള വിനയമില്ലാത്ത സങ്കടം പറഞ്ഞു. മഹതി പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യുക, രോഗിയെ സന്ദർശിക്കുക, മയ്യത്ത് പരിപാലനത്തിൽ പങ്കുചേരുക, അതുപോലെ ഖബറിലിറങ്ങി മനുഷ്യനെ മരിച്ചവരെ ഖബറെടുക്കാൻ പങ്കുചേരുക. ഇത് പ്രാവർത്തികമാക്കി അദ്ദേഹം പിന്നീട് സന്തോഷം പങ്കിട്ടത് കാണാം. അഥവാ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം, ജനങ്ങളിൽ ഒരാളായി മാറണം. അതുവഴി സേവനത്തിലൂടെ ആരുടെയും പ്രശംസയ്ക്കല്ലാതെ, ആരുടെയും പ്രതിഫലത്തിനല്ലാതെ, ആരുടെയും അംഗീകാരത്തിനോ പുരസ്കാരത്തിനോ അല്ലാതെ എന്റെ നാഥന്റെ പൊരുത്തം എനിക്ക് കിട്ടണമെന്ന ചിന്തയോടെ മനുഷ്യർ പരസ്പരം അടുക്കുക. ഇതിലാണ് ലാക്കിന്നൽ ബിർറ മന്നാമന ബില്ലാ, നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിലും വിശ്വസിക്കേണ്ട കാര്യം വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ പാവങ്ങൾക്ക് സമ്പത്ത് കൊടുക്കുക, ദരിദ്രരെ സഹായിക്കുക, അനാഥരോട് കൃപ കാണിക്കുക, ദുർബലരെ സഹായിക്കുക. ഇതിലാണ് ഈ നന്മ സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് നല്ലവരായി മാറാൻ, അതുവഴി രണ്ടു ലോകത്തും വളരെ ഉജ്ജ്വലമായ ഉദാത്തമായ സൗഭാഗ്യത്തിന്റെ ഉടമകളായി മാറാൻ നമുക്കെല്ലാവർക്കും വിശ്രമിക്കാം. ഈ വിശിഷ്ട മാസത്തിൽ നമുക്ക് അതിനായി പ്രതിജ്ഞാബദ്ധരാകാം. ജഗന്നിയന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.